മാധ്യമപ്രവർത്തകയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുരേഷ് ഗോപിയെ പിന്തുണച്ചതിന് ഫേസ്ബുക്കിലൂടെ യുവതിയെ അസഭ്യം പറഞ്ഞതായി പരാതി. പാലാ സ്വദേശിനിയായ ദേവികയാണ് കൊല്ലം സ്വദേശിയായ വ്യക്തിക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. ദേവിക കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇത് സംബന്ധിച്ച പരാതി നൽകുകയും ചെയ്തിരിക്കുകയാണ്. ദേവിക, എന്താണ് ഈ സംഭവം? എന്താണ്? ഞാൻ സുരേഷ് ഗോപി വിഷയത്തിൽ എല്ലാവരും പറയുന്നത് പോലെ എൻ്റേതായ ഒരു ഒപ്പീനിയൻ, എൻ്റേതായ ഒരു അഭിപ്രായം ഫേസ്ബുക്കിൽ ലൈവിൽ വന്നിട്ട് ഞാൻ പറയുകയുണ്ടായി. അത് രാഷ്ട്രീയം കലർത്തിയോ ഒന്നുമല്ല, ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ് എന്ന നിലയിലാണ് ലൈവിൽ വന്നത്. അത് വന്ന് ആ ലൈവ് തുടങ്ങി കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരാൾ, ഞാനറിയില്ല, എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടല്ല, അങ്ങനെയുള്ള ഒരാൾ വന്നിട്ട് നീ ആരടി പുല്ലേ എന്നുള്ള ഒരു രീതിയിൽ മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് അയച്ച് കഴിഞ്ഞതിന് ശേഷം അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ പുല്ലേന്ന് പൂടെന്നോ അങ്ങനെയുള്ള രീതിയിലുള്ളൊന്നും നിങ്ങൾ എന്നെ വിളിക്കേണ്ട യാതൊരു കാര്യമില്ല, ഞാൻ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. സുരേഷ് ഗോപി സാറ് ചെയ്തത് മോശമാണെന്നോ തെറ്റാണെന്നോ അല്ലെ മാധ്യമപ്രവർത്തക കാണിച്ചത് തെറ്റാന്നോ അങ്ങനെ ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ഒപ്പീനിയൻ, അതായത് ആ വീഡിയോ കണ്ടപ്പോൾ സാറ് തെറ്റ് ചെയ്തിട്ടില്ലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം അയാൾ വീണ്ടും ചീത്ത കമൻ്റ് ഇടാൻ തുടങ്ങി. അന്നേരവും ഞാൻ പറഞ്ഞു, ചേട്ടാ വീണ്ടും എന്നെ ചീത്ത പറയരുത്, ഞാനൊരു പെൺകുട്ടിയാണ്, അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്, പക്ഷെ ചീത്ത പറയരുതെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ വീണ്ടും ഇങ്ങനെ പറഞ്ഞു, വീട്ടിലിരിക്കുന്ന നിൻ്റെ അപ്പനെ അമ്മേനെയും പറഞ്ഞാൽ മതി നിന്നെ പോലെയുള്ളവരെ, അങ്ങനെ ഒരു രീതിയിൽ കമൻ്റ് ഇട്ടു. ഇത് സമൂഹത്തിൽ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ലൈവ് ആയതുകൊണ്ട് അച്ഛനും അമ്മേനെയും പറഞ്ഞപ്പോൾ എനിക്ക് വിഷമമായി, ദേഷ്യവും വന്നു. അപ്പോൾ തന്നെ ഞാൻ അയാളോട് പറഞ്ഞു, വീട്ടിലിരിക്കുന്ന ആളുകളെ അല്ല പറയണേ, നമുക്ക് അഭിപ്രായങ്ങൾ പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ തെറി പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വീട്ടിലിപ്പോൾ ഞാനാണ് ലൈവ് വന്നിട്ടുള്ളത്, ഞാനാണ് എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്, അപ്പം എന്നോട് ഞാൻ പറയുന്ന അഭിപ്രായങ്ങൾ മോശമാണെങ്കിൽ അതെന്നോട് പറയണം, ദേവിക പറഞ്ഞ കാര്യങ്ങൾ മോശമാണ് അല്ലെങ്കിൽ ദേവിക പറഞ്ഞതിനോട് ഞങ്ങൾക്ക് അനുകൂലിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ പറയണം. അല്ലാതെ നമ്മളുടെ വീട്ടിലിരിക്കുന്ന മാതാപിതാക്കളോ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളെയോ അതിലേക്ക് വലിച്ചിട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ ലൈവൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ ഈ പ്രശ്നവും വിട്ടു, അയാളോട് നല്ല രീതിക്ക് ആ വീഡിയോയിൽ തന്നെ ഞാൻ ഉപദേശം എന്ന രീതിയിൽ, ആ മനുഷ്യനേക്കാളും പ്രായം കുറഞ്ഞ ആളാണ് ഞാൻ, എന്നാലും ഞാൻ എനിക്ക് പറ്റുന്ന പോലെ, ചേട്ടാ ഒരു പെൺകുട്ടികളെയും തെറി പറയരുത്, ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത് എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞ് ലൈവ് അവസാനിപ്പിച്ചു. അവസാനിപ്പിച്ച് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ ഫേസ്ബുക്ക് വന്ന് നോക്കുന്നത്. അങ്ങനെ ഫേസ്ബുക്ക് വന്ന് നോക്കുന്ന സമയത്ത് കേട്ടാലറയ്ക്കുന്ന ഭാഷയിലുള്ള തെറിയായിരുന്നു മൊത്തം എഴുതിയിട്ടിരിക്കുന്നത് മെസ്സഞ്ചറിൽ, റെക്കോർഡായിട്ട് അയാൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫുള്ള് കേൾക്കുമ്പോൾ നമ്മൾ എൻ്റെ അമ്മേനെയാണ് അയാൾ പറയുന്നത്, നിൻ്റെ അമ്മ, എനിക്കത് ഇതിൻ്റെ അത് പറയാൻ പറ്റില്ല, അതുപോലത്തെ തെറിയാണത്. പിന്നെ അയാൾ പറഞ്ഞു, നീ എൽ ഡി എഫിൽ നിൽക്കുന്ന ആളാണെങ്കിൽ ഞാനും എൽ ഡി എഫിൽ നിൽക്കുന്ന ഒരാളാണ്, നിന്നെ ഞാൻ കാണിച്ചു തരാം, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ എൻ്റെ നാട്ടിൽ വന്ന് കളിക്കിടിക്കുന്ന, അങ്ങനെയുള്ള ഒരു രീതിയിലൊരു ഭീഷണി അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പരാതി കൊടുക്കാൻ കാരണം. ഇപ്പം നമുക്ക് സുരേഷ് ഗോപി വിഷയത്തിൽ നമ്മുടേതായ ഒരു ഒപ്പീനിയൻ ആർക്കും പറയാം സാധാരണ ലെവലിൽ, പക്ഷെ അതിന് സുരേഷ് ഗോപിനെ നീ സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ളത് ഒരു ചോദ്യം കൂടി അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. ഞാനൊരു കലാരംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ സുരേഷേട്ടനെ നല്ല രീതിക്ക് എനിക്കറിയാം. പിന്നെ ചെറുപ്പം മുതൽ നമ്മൾ ഏതൊരാളും കാണുന്ന പോലെ സിനിമയിലൊക്കെ കണ്ടു വളർന്ന ഒരാളാണ് ഞാൻ. പിന്നെ ചാരിറ്റി രംഗത്ത് നിൽക്കുന്ന സമയത്തും സുരേഷൻ അവിടെ വന്നും ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്യില്ല എന്ന് കുറച്ചൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ സപ്പോർട്ട് ചെയ്തത്. പിന്നെ ഒരു പെൺകുട്ടീനെ ബാഡ് ടച്ച് ചെയ്യാൻ പാടില്ല, അതായത് ഒരു മോശം ബിഹേവിയറിൽ ആ പെൺകുട്ടിയുടെ അനുവാദം ഇല്ലാതെ അദ്ദേഹത്തിന് തൊട്ടത് തെറ്റ് തന്നെയാണ്, അതിനെ ഒരിക്കലും ന്യായീകരിച്ചും പറയുന്നതല്ല, പക്ഷേ അദ്ദേഹം ഒരു മോശം ബിഹേവിയറോടുകൂടിയല്ല അസ്രീനെ തൊട്ടതെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അത് താങ്കൾ ബി ജെ പി പ്രവർത്തകയാണോ? അല്ല, ഞാൻ എൽ ഡി എഫ് അനുഭാവിയാണ്. അപ്പോൾ പൊതുവേ ഈ ബി ജെ പിയിൽ നിൽക്കുന്നതാണല്ലോ സാറൊക്കെ, അപ്പോൾ ഞാനൊരു എൽ ഡി എഫുകാരി ആയതുകൊണ്ടായിരിക്കാം മിക്കവാറും ഞാൻ സാറിനെ സപ്പോർട്ട് ചെയ്യുന്നു, ഇപ്പോൾ രാഷ്ട്രീയം കലർത്തിയായിരിക്കാം മിക്കവാറും, അതുകൊണ്ടായിരിക്കാം എന്നെ തെറി പറഞ്ഞിട്ടുള്ളത്. ഈ അസഭ്യ പറഞ്ഞ വ്യക്തിയുടെ പേരെന്താണ്? എവിടുത്തെ കാരനാണ്? അനിൽകുമാർ, ചാത്തന്നൂർ സ്വദേശിയാണ്.
കൊല്ലത്ത് തന്നെ തെളിവ് വിളിച്ചു കഴിഞ്ഞ് ഞാൻ ഇദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എടുത്തു. എടുത്തപ്പോൾ അദ്ദേഹം കൊല്ലം സ്വദേശിയാന്ന് മനസ്സിലായി. നമ്മുടെ കൊല്ലം കമ്മീഷണർ മെറിൻ ജോസഫ് മാഡം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പെൺകുട്ടികൾക്ക് കൂടുതൽ ഇങ്ങനെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടൊക്കെ സംസാരിക്കുന്ന ആളാന്ന് മനസ്സിലായപ്പോൾ അവിടെ തന്നെ പരാതി കൊടുക്കാൻ തീരുമാനിച്ചു. എനിക്കറിയില്ല, അദ്ദേഹം കണ്ടിട്ടുണ്ടാവണം. ആദ്യം റിപ്പോർട്ട് ചെയ്ത ചാനലിൽ ഒരു 10 ലക്ഷം മേലുള്ള ആളുകൾ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എനിക്കറിയില്ല, പക്ഷേ സുരേഷ് ഏട്ടൻ കണ്ടിട്ടുണ്ടാവണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉറപ്പായിട്ടും നിയമമായിട്ട് മുന്നോട്ട് തന്നെ പോകും. പിന്നെ കുറച്ച് സമ്മർദ്ദം ഉണ്ട് എനിക്ക്. കുറെ ആളുകളൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്തിനാ പരാതി കൊടുത്തത്, ഇത് ഇങ്ങനെയൊരു സംഭവം ആയതുകൊണ്ട് എന്തിനാ പരാതി കൊടുത്തത്, അത് പിൻവലിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പരാതി ഞാൻ പിൻവലിക്കില്ല. കാരണം എന്നാന്ന് വെച്ചാല്, വ്യക്തി സ്വാതന്ത്ര്യം ഒരാളുടെ അവകാശമാണ്. പക്ഷെ അതിൻ്റെ അകത്തേക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് നമുക്ക് മറുപടി തരണം. അല്ലാതെ നമ്മുടെ അച്ഛനെയും അമ്മേനെയും വീട്ടിലിരിക്കുന്ന ആളുകളെയും തെറി പറഞ്ഞത് കൊണ്ടാണ്. ഇനി ഒരാൾക്കും അങ്ങനെ തെറി പറയാനുള്ള ഒരു പെർമിഷൻ നമ്മൾ കൊടുത്തിട്ടില്ലല്ലോ. പിന്നെ പുള്ളി പറഞ്ഞു, നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ അഭിപ്രായ സ്വാതന്ത്ര്യം നടത്തുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ പ്രതികരിക്കുന്നത് എങ്ങനെയാന്ന് പലർക്കും അറിയത്തില്ല. എല്ലാവരും ആരെങ്കിലും ഒരു ലൈവോ ഒരു പോസ്റ്റോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ താഴെയാണ് വന്നിരുന്ന് പ്രതികരിക്കുന്നത്. ശരിക്കും പ്രതികരണം എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ വന്ന് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ ലൈവായിട്ടോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് വഴിയോ നമ്മൾ അറിയിക്കുന്നതാണ് പ്രതികരണം എന്ന് പറയുന്നത്. ആരെങ്കിലും ചെയ്യുന്ന ഒരു പോസ്റ്റിനോ ലൈവിനോ താഴെ വന്നിരുന്ന് നമ്മളതിനെ സപ്പോർട്ട് ചെയ്യാന്നാണ് പറയുന്നത്. അത് മനസ്സിലാക്കാതെ ചില ആളുകൾ വന്നിരുന്നിട്ട് തെറി പറയുന്നത് ഇനി ആർക്കും ഉണ്ടാവരുത്. അത് പ്രത്യേകിച്ച് ഒരു ഒരു പെൺകുട്ടിയോട് പറയുന്ന തെറി അല്ല അയാൾ പറയുന്നത്. ഒന്നാമത് നമ്മൾ കണ്ടിട്ടില്ല. റെക്കോർഡിംഗ്സ് എല്ലാം പോലീസിന് കൈമാറിയിട്ടുണ്ടോ? പോലീസിന് കൊടുത്തിട്ടുണ്ട്. എന്താണെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ദേവികയ്ക്ക് പറയാനുള്ളത് ഇതാണ്. ദേവിക കോട്ടയം പാലാ സ്വദേശിനിയാണ്. മാധ്യമ പ്രവർത്തകയുമായി ബന്ധപ്പെട്ട സുരേഷ് ഗോപിയുടെ വിവാദമുണ്ടായപ്പോൾ ദേവിക അതിൽ തൻ്റെതായ ഒരു അഭിപ്രായം ഫേസ്ബുക്ക് ലൈവിൽ വന്ന് രേഖപ്പെടുത്തുകയായിരുന്നു. ദേവിക സിനിമാ ഫീൽഡിൽ തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി എന്ന വ്യക്തി ബന്ധമുണ്ട്. അദ്ദേഹത്തെ അറിയാവുന്ന ഒരു കുട്ടി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ തൻ്റെതായ ഒരു അഭിപ്രായം രേഖപ്പെടുത്തി. അത് കാണുന്ന ആളുകൾക്ക് സുരേഷ് ഗോപിയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊരു തോന്നലുണ്ടായി കാണുമെന്നാണ് ദേവിക പറയുന്നത്. എന്താണെങ്കിലും ആ ഒരു ലൈവ് നടക്കുന്നതിനിടയിൽ ഒരാൾ വന്ന് വളരെ മോശമായി കമൻറ്റ് ചെയ്യുകയായിരുന്നു. പിന്നീട് ദേവികയുടെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിലേക്ക് വളരെ മോശമായ രീതിയിലുള്ള അസഭ്യങ്ങൾ പറയുകയും മാതാപിതാക്കളെ അടക്കം അസഭ്യം പറയുകയും ചെയ്തു. പിന്നെ ഒരു മാധ്യമത്തിന് മുൻപിൽ പറയാൻ പോലും പാടില്ലാത്ത തരത്തിൽ അയാൾ സംസാരിച്ചു എന്നുള്ളതാണ് ദേവികയുടെ പരാതി. പിന്നീട് തൻ്റെ നാട്ടിലേക്ക് വരാൻ അയാൾ വെല്ലുവിളിച്ചു എന്ന് തന്നെ പറയുകയായിരുന്നു. ഇതോടുകൂടിയാണ് കോട്ടയം പാലായിൽ നിന്നും കൊല്ലത്ത് തന്നെ പോയി കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുക്കാൻ ദേവിക തീരുമാനിച്ചത്. അങ്ങനെ അയാൾക്കെതിരെ പരാതി കൊടുത്ത് കാത്തിരിക്കുകയാണ്. എന്താണെങ്കിലും നീതി കിട്ടുന്നതുവരെ നിയമപരമായി പോരാട്ടം തുടരുമെന്നാണ് ദേവികയ്ക്ക് പറയാനുള്ളത്. പാലായിൽ നിന്നും ക്യാമറമാൻ അരുൺമലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് ടിവി.